മുൻപത്തേനേക്കാളും നല്ല വിളവ് നമുക്ക് ലഭിക്കുകയും നമുക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അല്ലാതെ മനസ്സുമെടുത്ത് കൃഷിയിൽ നിന്ന് പിന്മാറണ്ട. പക്ഷെ ഇതിനകത്തേക്ക് വീണ്ടും ഇനി ചെടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ലഭിക്കുകയില്ല. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും കൃഷിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നടക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം കൃഷി ചെയ്തു അല്ലെ രണ്ട് പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൃഷി ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ചെയ്തതിൻ്റെതായ വിളവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അതിന് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ ഈ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും, കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ജനുവരി മാസമാണ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം കൃഷി ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മഴയും കാര്യങ്ങളെല്ലാം മാറി അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും പറയുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നന്നായിട്ട് വിളവൊക്കെ കിട്ടും, പക്ഷേ അതിനുശേഷം വീണ്ടും അത് വിളവ് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണൊരുക്കലാണ്. നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും ഗ്രോ ബാഗോ ചെടിച്ചട്ടിയൊക്കെ നിറയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ മണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മണ്ണൊരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം ഈ രീതിയിൽ മണ്ണ് ഒരുക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത മണ്ണ് രണ്ടാമത് നമ്മൾ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുകയും നമുക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മണ്ണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെടിച്ചട്ടിയിൽ ചെടിയെല്ലാം വെച്ചു, നമ്മൾ ഒരു വിളവ് കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടാമത്തെ വിളവൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ചെടിച്ചട്ടി ചെടിയെല്ലാം അല്ലെങ്കിൽ പച്ചക്കറികളെല്ലാം തീർന്ന് നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് വീണ്ടും ഇനി ചെടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ലഭിക്കുകയില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് മുഴുവനായിട്ട് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. നന്നായിട്ട് ഉണക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള എന്തെങ്കിലും കീടങ്ങളോ അതുപോലെ മണ്ണിലുള്ള നിമാവിര അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്തുനിന്ന് മാറിക്കിട്ടും. അപ്പോൾ നോക്കി, നമ്മളിത് കംപ്ലീറ്റ് ഈ ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തു, മണ്ണ് മുഴുവൻ എടുത്തു. അപ്പോൾ ഈ മണ്ണ് നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കണം. അപ്പോൾ ഈ ചട്ടിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വീണ്ടും ചെടി പച്ചക്കറി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പരന്ന പ്രതലത്തിൽ നന്നായിട്ട് ഉണക്കാം. ഇപ്പോൾ ടെറസിലാണെങ്കിൽ ടെറസിൽ തന്നെ ഒന്ന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് ഉണക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു 5-6 ചട്ടിയോളം മണ്ണ് ഇങ്ങനെ റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 15 ദിവസത്തോളമായി ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ മണ്ണ് വിരിച്ചിട്ടതിന് ശേഷം കുമ്മായം ഇതിൻ്റെ പുറത്തേക്ക് വിരിച്ച് മണ്ണ് നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കീടങ്ങളും ശല്യങ്ങളും മണ്ണിൽ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം മാറും. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കൂടെ കിട്ടുന്നതുകൊണ്ട് തന്നെ മണ്ണിലുള്ള കീടാണുക്കളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മണ്ണ് എടുക്കുകയും ചെയ്യും. കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് മണ്ണ് മാറ്റി പുതിയ മണ്ണെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു കുമ്മായം ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ കോഴിവളം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് മണ്ണൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിവളം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും മണ്ണിനകത്ത് നല്ല രീതിയിൽ വളക്കൂറുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഞാൻ ഇനി മണ്ണിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ കുറച്ച് ഇതിന് വിതറി കൊടുക്കണം. ഇത് കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഡയറക്റ്റ് കൈകൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഗ്ലൗസോ എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലുപൊടിയൊക്കെ ഈ ചെറിയ നനവ് വന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കാവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ കോഴിവളം ഇല്ലാന്നുണ്ടെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ചാണകമോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ഏതാണെങ്കിലും നിങ്ങളുള്ളത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അല്ലാതെ ഇന്ന സാധനങ്ങൾ നിർബന്ധമായിട്ടും വേണം എന്നൊന്നുമില്ല. അതിനുശേഷം ചെറുതായിട്ടിതൊന്ന് നനച്ച് കൊടുക്കുക. ജസ്റ്റ് മുഴുവൻ ഒത്തിരി നനയാത്ത രീതിയിൽ അതിന് ചെറുതായിട്ട് ആ മണ്ണൊന്ന് നനയത്തക്ക രീതിയിൽ മാത്രം ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ചയും കൂടെ
ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് തയ്യാറായിരിക്കും അപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വളർന്നു വരുന്നത് ഞാൻ ദേ ഇപ്പം നട്ടിരിക്കുന്ന ചെടികൾ ഞാനിപ്പോൾ കാണിച്ചു തരാം അങ്ങനെ ഇപ്പോൾ ചെടിച്ചട്ടി റെഡിയാക്കിയതിന് ശേഷം വെച്ച വെണ്ടയും വഴുതനങ്ങയൊക്കെയാണ് കേട്ടോ നോക്കിയേ വെണ്ടയൊക്കെ ഞാൻ വെച്ചതേ ഉള്ളൂ സംഗതി നല്ല ഭംഗിയായിട്ട് നല്ല ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കരുത്തോടുകൂടി തന്നെ വലുതായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം കിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പോൾ ഇത് നമ്മൾ പാകി കിളിപ്പിച്ച വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഈ വഴുതന നമുക്കൊന്ന് പറിച്ച് നടാം നടുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് മണ്ണോടുകൂടി തന്നെ എടുക്കുന്നതാണ് നല്ലത് നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് നട്ടുകൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി 15 ദിവസമൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന മണ്ണ് ചെടിച്ചട്ടിയിൽ നിറച്ചതാണ് നമുക്കിത് ഒന്ന് ഈ വഴുതന വെച്ച് കൊടുക്കാം ഏത് തൈയാണെങ്കിലും നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നനയ്ക്കുകയും അതുപോലെ തന്നെ ഒരു ചെറിയ തണൽ കൊടുക്കുക വേണം അല്ലെങ്കിൽ ഇത്രയും നല്ല ചൂടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചൂടത്ത് അത് വാടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഒരു മറയും കൂടെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിതിനൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കുക മുൻപത്തേനേക്കാളും നല്ല വിളവ് നമുക്ക് ലഭിക്കുകയും നമുക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുകയൊക്കെ ചെയ്യും അല്ലാതെ മനസ്സുമെടുത്ത് കൃഷിയിൽ നിന്ന് പിന്മാറേണ്ട അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും അല്ലെങ്കിൽ എല്ലുപൊടി ഈ സ്പ്രെയറ് ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാരണം പലരും ചോദിക്കും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് അപ്പോൾ ആമസോണിലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ